வணக்கம். நாம இன்னைக்கு பார்க்க போகுது என்ன தியேட்டர்? பிவிஆர் ஒபரோன். என்ன 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 ஒரு ஒரு என்ன என்னாச்சு? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വരെ കുഴപ്പമില്ലായിരുന്നു. യെസ് ഗൈസ്, കാലയില 6:30 നാങ്ക വീട്ടിലിരുന്ന് കിളമ്പി ഇരിക്കു. നാം ഇന്നിക്ക് പോക പോകുന്നത് എന്ന തിയേറ്റർ പിവിആർ ഒബ്രിയൻ മാളില, ഒബ്രിയൻ മാളില പിവിആറില എന്ന സ്ക്രീൻ സ്ക്രീൻ 1 നാം ഇന്നിക്ക് പോക പോകുന്നത്. ഓ, തമിഴ് പറഞ്ഞ് ഓ മൊത്തത്തിൽ കുളമായി ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് പിന്നെ വേറെ പ്രത്യേകതയുണ്ട്. 16 നാഷണൽ സിനിമാ ഡേ ആയിട്ടൊക്കെ ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ആ ഡേറ്റ് അവർ മാറ്റി ഗൈസ്. ഏമാത്തിർക്ക് ഗൈസ്, അതിപ്പം 23-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 75 രൂപയുടെ ആ ഒരു ടിക്കറ്റ് റേറ്റ് നമുക്ക് അന്നായിരിക്കും കിട്ടുന്നത് അല്ലേ? ഓ, അന്ന് അതിൻ്റെ ഒരു വിഭ്രാന്തി കൊണ്ടുണ്ടായ ഒരു ലാംഗ്വേജ് ചേഞ്ച് ആണ്. യെസ്. അപ്പോഴേ ഞങ്ങൾ രാവിലെ 6:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അപ്പം ഓൺ ദ വേ ആണല്ലേ. അപ്പം നമുക്കിനി നേരെ നമ്മുടെ ഒബ്രിയൻ മാളിലോട്ട് പോകണം. അവിടെ പോയിട്ട് അവിടുത്തെ സ്ക്രീൻ 1 പോയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന സിനിമ ഏതാ? കൊത്ത്. നമ്മുടെ സിബി മലയിൽ ആസിഫ് അലി, റോഷൻ, ഡയറക്ടർ രഞ്ജിത്ത് എല്ലാവരും കൂടെ ഒന്നിക്കുന്ന നമ്മുടെ കൊത്ത് എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് എവിടെ പോകുന്നത്? യെസ്, ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത്? യെസ്. അപ്പം ബാക്കി എല്ലാ വിശേഷങ്ങളും ഗൈസ് നമുക്ക് അങ്ങ് പോയി പാക്കലാം. അപ്പൊ അവിടെ പോയി കാണാം. വണ്ടി ദേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറിയപ്പോൾ തന്നെ ഇവർ പാർക്കിംഗ് ഫീ ആയിട്ട് ഒരു 30 രൂപ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഇറങ്ങുമ്പോഴാണല്ലോ പൈസ മേടിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ദേ ഇന്ന് ഫ്രൈഡേ ആണ്, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മാളിനകത്തോട്ട് കയറാം. ദേ അവിടെ ഒരു ലിഫ്റ്റ് കാണുന്നുണ്ട്. ദേ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഒരു ലിഫ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം? നമുക്ക് ലെഫ്റ്റിലോട്ട് പോകാം അല്ലേ. അവിടെ കുറച്ച് ആൾക്കാർ കയറുന്നുണ്ട്. അപ്പം ആ വഴി നമുക്ക് നേരെ മുകളിലോട്ട് കയറാം. ചേട്ടാ അടക്കല്ലേ, ഞങ്ങൾ ഇപ്പോൾ എത്തും. ഓ, ക്ലോസ് ആവും തോന്നുന്നു കേട്ടോ. ജസ്റ്റ് മിസ്, അവർ പോയി ഗൈസ്. അവിടെ നമുക്ക് എന്തായാലും നേരെ ഓപ്പോസിറ്റ് ലിഫ്റ്റ് ഉണ്ട്, അവിടെ പോകാം. അവിടെ മറ്റേ സെക്യൂരിറ്റി ചെക്കിൻ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുവഴി നേരെ മുകളിലോട്ട് പോകാം. അപ്പോഴേ നമുക്ക് ആദ്യം നേരെ പോയിട്ട് ആദ്യം പടം കാണാനായിട്ട് ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കല്ലേ. നീ ഫസ്റ്റ് ടൈം അല്ലേ ഇവിടുത്തെ പിവിആറിൽ വരുന്നത്? ഞാൻ ബാഹുബലി 2-ാമത്തെ നമ്മുടെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോയിട്ട് നമുക്ക് കൊത്ത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയണം. ഇപ്പോൾ 2 പേരാണ് ആക്ച്വലി ബുക്ക് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ നേരെ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. യെസ്. തുറക്കും ലിഫ്റ്റേ. ലിഫ്റ്റ് ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ. ലിഫ്റ്റ് ഇത് ഇങ്ങനെ നിൽക്കുകയാണ്, ഇതുവരെ തുറന്നിട്ടില്ല. എൻ്റെ മോനെ, ഇവിടെ 2 ലിഫ്റ്റുണ്ട്, 3 ലിഫ്റ്റുണ്ട്, അപ്പുറത്ത് 2 ലിഫ്റ്റുണ്ട്. വലിയ തിരക്കുമില്ല. എന്നിട്ട് ഒരു എന്താണ്? ഇപ്പോൾ സമയം 9:28 ആയിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് ടൈം വരുന്നത് 9:35 ആട്ടോ. ലിഫ്റ്റ് ഇതുവരെ തുറന്നിട്ടില്ല ഗൈസ്. ഒന്ന് പെട്ടെന്ന് തുറക്കടേ. യെസ്, അപ്പോൾ ലിഫ്റ്റ് കയറിയിട്ടുണ്ട്. 4th ഫ്ലോറിലാണ് നമ്മുടെ PVR വരുന്നത് കേട്ടോ. അവിടെ തന്നെയാണ് ഫണ്ട് സോണും വരുന്നത്. ദേ PVR ടിക്കറ്റ് കൗണ്ടർ ദേ ഇവിടെ പുറത്താട്ടോ. അപ്പോഴേ നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാം. അത് കിട്ടൂല്ലോ നോക്കട്ടെ. 35. എത്ര ടിക്കറ്റ്? 2 ടിക്കറ്റ്. യെസ് ഗൈസ്, അങ്ങനെ നമുക്ക് വിജയകരമായി ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. 2-4 ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ? എന്ത്, അതൊന്നും ഇല്ല. ഒന്ന് പോയെ മറ്റേ മെസ്സേജ് നമുക്ക് ഫോണിലോട് വരും. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടത്തില്ല. നീ എന്ത് 75 കാര്യം പറഞ്ഞേ? സിനിമാ ഡേയുടെ അത് പോസ്റ്റ്പോൺ ചെയ്തല്ലോ. അത് പോസ്റ്റ്പോൺ ചെയ്ത് 23-ാം തീയതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റ് ഇപ്പോൾ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇനി ഇവിടെ കാണിച്ചിട്ട് നേരെ കയറണം. സ്ക്രീൻ എന്തായിരുന്നു? ഞാൻ നോക്കിയില്ല. സ്ക്രീൻ നോക്കട്ടെ. യെസ്. അപ്പം എന്തായാലും നേരെ അകത്തോട്ട് പറയാം. നമ്മുടെ ഫോണിലോട്ട് വന്ന് മെസ്സേജ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അകത്തേക്ക് അവർ വിട്ടു. അപ്പം നമ്മുടെ സ്ക്രീൻ വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ 1 ആണ്. അപ്പം സ്ക്രീൻ 1-നകത്തോട്ട് കയറാം. അതിന് മുന്നേ ഒന്ന് റെസ്റ്റോറൻറ്റ് പോയിട്ട് വരട്ടെ. യെസ്, ഒബ്രിയൻ മാളിലെ PVR സ്ക്രീൻ 1-നകത്തേക്കാണ് ഗൈസ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അന്ന് ഞാനേ ആ ബാഹുബലി 2-ാമത്തവണ കാണാൻ വന്നത് ഈ സ്ക്രീൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ കയറാൻ പോവാണ്. ചുമപ്പ് പടികളൊക്കെ കടന്ന് ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റും. സ്ക്രീനിൻ്റെ ഒരു വലുപ്പം നോക്കുവാണെങ്കിൽ ആ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. മറ്റേ തട്ടിക്കൂട്ട് പരിപാടിയല്ല. പിന്നെ കണ്ടല്ലോ മൊത്തത്തിൽ ഒരു ചുവപ്പ് മയമാണ്. അപ്പോൾ ഇനി സീരിയൻ ഓടിക്കട്ടെ.
ഇപ്പോൾ ഷോർട്ട് ടൈം വരുന്നത് 9:35 ഇപ്പോൾ 9:40 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ട്രെയിലർ ഇട്ട് കളിക്കുവാണ് ഗൈസ്. ആ നമ്മുടെ PS1 ട്രെയിലർ ആട്ടോ, എന്തായാലും ഇനി അത് കണ്ടിരിക്കാം. ചോളനാട് അതിന്റെ സുവർണകാലത്തിലേക്ക് ചുവടുവെക്കുന്നതിനു മുൻപ് ആ ധൂമകേതുവിന് ബലി കൊടുക്കേണ്ടി വരുമെന്ന് വെളിപാടുകൾ. നന്ദിനി കാരണമോ? അല്ല, നീ കാരണം. Smoking is injurious to health. Smoking causes cancer. സ്ക്രീൻ വണ്ണിൻ്റെ അകത്ത ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ കാര്യമൊക്കെ കണ്ടല്ലോ, നമ്മൾ സ്ഥിരം PVR കാണുന്ന പോലത്തെ ആ ഒരു റെഡ് കളർ സീറ്റാണ് മൊത്തം കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ രണ്ട് കാറ്റഗറി ഉണ്ട് കേട്ടോ, ക്ലാസിക്കിനും ക്ലാസിക് പ്ലസ്ന്നും രണ്ട് കാറ്റഗറി ഉണ്ട്. അതുവഴിയാട്ടോ നമ്മൾ ഇറങ്ങുന്നത്. അപ്പം ക്ലാസിക്കിന് ടിക്കറ്റ് റേറ്റ് വരുന്നത് 140, ക്ലാസിക് പ്ലസ് വരുമ്പോൾ 180. ഇത് വീക്കെൻഡ് ടിക്കറ്റ് റേറ്റ് ആണ്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് 150 രൂപയ്ക്കാണ്. നേരിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് കൺവീനിയൻസി കൊടുക്കേണ്ടി വന്നില്ല, അപ്പം 300 ആയിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ മൊത്തം സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 158 സീറ്റ് കേട്ടോ, ഒരു ചെറിയ സ്ക്രീനാണ്. പിന്നെ സൗണ്ടിൻ്റെ കാര്യം കണ്ടല്ലോ, Dolby 7.1 ആണ്. പിന്നെ ഇവിടുത്തെ സ്പീക്കേഴ്സിൻ്റെ ഒരു ഫോട്ടോ, സറൗണ്ട് സ്പീക്കറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കെ. ആ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. സീറ്റിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടല്ലോ, നമ്മൾ സ്ഥിരം PVR കാണുന്ന ആ ഒരു ടിപ്പിക്കൽ സീറ്റ് തന്നെയാണ്. പിന്നെ എല്ലാ സീറ്റിനും ഒറ്റ ക്വാളിറ്റി കേട്ടോ, അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ സെയിം തന്നെ. സ്ക്രീനിൻ്റെ ഒരു വരുമ്പോൾ നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ കണ്ടല്ലോ, അത്യാവശ്യം നല്ല വലിയൊരു സ്ക്രീനാണ്. സാധാരണ ഈ മൾട്ടിപ്ലക്സിൽ നീളം കൂടിയ വീതി വളരെ കുറഞ്ഞ സ്ക്രീനാണ് വെക്കുന്നത്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഈ ഫ്രണ്ട് റോയുടെ സീറ്റ് നമ്മുടെ സ്ക്രീനുമായിട്ട് നല്ല ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആ ഒരു മെറ്റീരിയലൊക്കെ ഉണ്ടോ, നല്ല രസമുണ്ടല്ലേ. യെസ്, അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയേക്കാം അല്ലേ. അപ്പോൾ ഇനി തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസും സിനിമയുടെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ നമുക്കിനി കാറി പോയിട്ട് പറയാം കേട്ടോ. യെസ്, അങ്ങനെ കൊച്ചി ഒബ്രിയോൺ മാളിലെ PVR Screen 1 നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടെ പോയി നമ്മൾ കണ്ട സിനിമ കൊത്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം സിനിമയെപ്പറ്റുള്ള അഭിപ്രായം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയി കാണണം, ഈ വീഡിയോയുടെ തൊട്ട് മേലെ കിടക്കുന്ന വീഡിയോ ആണ്. യെസ്, അപ്പോൾ ഇനി നമുക്ക് നേരെ തിയേറ്ററിലേക്ക് വരാം അല്ലേ. തിയേറ്ററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതിപ്പം സ്ക്രീനിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൊജക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ സാധാരണ നമ്മളെപ്പോഴും പറയുന്ന പോലെ മൾട്ടിപ്ലക്സിലെ തട്ടിക്കൂട്ട് സ്ക്രീൻ അല്ല, അത്യാവശ്യം നല്ല വലിയ സ്ക്രീനാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആയിരുന്നു അല്ലേ. പിന്നെ ഒരു പൊടിക്ക് ബ്രൈറ്റ്നെസ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതിന് കോണ്ടന്റ് ഇഷ്യൂ ആണെന്ന് അറിയത്തില്ല. പിന്നെ ആദ്യം ഇട്ടപ്പോഴത്തേന് ആംഗിളിൽ എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നി. PVR ആ ഒരു പ്രൊമോ കാണിക്കുന്നത് അല്ലേ. യെസ്, ഈ PVR പ്രൊമോ കാണിച്ചപ്പോഴേ അതിങ്ങനെ ആ ഒരു സൈഡിൽ രണ്ട് പില്ലേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന രീതിയിലാണ്, അതായത് സ്ട്രെയിറ്റ് ഇരിക്കുന്ന സ്ക്രീൻ ഇങ്ങനെ ചരിഞ്ഞിരുന്നത് എങ്ങനെയുണ്ടോ, ആ ഒരു രീതി നമുക്ക് ഇങ്ങനെ തോന്നിയായി. പക്ഷേ സിനിമ ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, നമുക്ക് വ്യൂവിങ്ങിനോ അങ്ങനെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ചെറിയ ബ്രൈറ്റ്നസ് കുറവുള്ള മാത്രമാണ് ഒരു തോന്നിയത്. യെസ്, അതും അത്ര വലിയ പോരായ്മയൊന്നുമല്ല, അങ്ങ് ഇരുണ്ട സ്ക്രീനൊന്നും അല്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം സറൗണ്ട് സൗണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ആ കുഴപ്പമില്ല. പിന്നെ ഈ കോണ്ടന്റ് മിക്സ് വന്നേക്കുന്നത് അത്ര അടിപൊളിയായിട്ടൊന്നും അല്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊക്കെ അവർ സൗണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഡയലോഗൊക്കെ നല്ല ഷാർപ്പാണ്, അങ്ങനെ എന്താ പറയുക പതർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും സീറ്റും അറിയാലോ, PVR ഒരു സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടിപ്പിക്കൽ സീറ്റ് കംഫർട്ടബിൾ ആണല്ലേ. പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ആ കുറവാണ്. പിന്നെ നമുക്ക് ഈ ഹെഡ് റെസ്റ്റ് കുഷീനും കാര്യങ്ങളൊന്നും ഇല്ല അറിയാലോ.
പിന്നെ നമ്മൾ സാധാരണ ഈ പി വി ആറിലെ സീറ്റിൽ കാണുന്ന പോലെ നമുക്ക് പുഷ് ബാക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് ആടാനും പറ്റും കേട്ടോ. അത് ഇനി അവിടുത്തെ ആ സീറ്റിന്റെ കംപ്ലൈൻ്റ് ആണെന്ന് അറിയത്തില്ല, നമ്മൾ മറ്റേ അതറിഞ്ഞുകൂടാ. ഇനി നമ്മൾ സിനി പോളിസി നമ്മളിങ്ങനെ ഇരുന്ന് ആടുമല്ലോ, അതിന്റെ ഒരു ചെറിയ വെർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് സീറ്റിന്റെ കംപ്ലൈന്റ് ആണോ എന്നാലും രസമായിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പുഷ് ബാക്ക് ചെയ്തിരുന്നുണ്ടേ, ഇങ്ങനെ ഇങ്ങനെ ആടാൻ പറ്റും. നീ അങ്ങനെ ചെയ്തായിരുന്നോ? ഇല്ലല്ലേ. ആ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചെയ്ത് നോക്കിയായിരുന്നേ, രസമുണ്ടായിരുന്നു. എന്തായാലും ചിലപ്പോൾ സീറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കും, അതൊന്നും അറിയത്തില്ല. യെസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ തിയേറ്ററിന്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടിയത് അല്ലേ. യെസ്. അപ്പൊ അതെ, ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ പുറകെ വരുന്നുണ്ട്. യെസ്, ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാതിരിക്കും. ബൈ.